ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനും ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനും നടപടികൾ വേണമെന്ന് തോമസ് ചാഴികാടൻ എം പി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി ചലന ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള ക്യാമ്പ് കുറവിലിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. ഭിന്നശേഷിക്കാർക്ക് ചലന ശ്രവണ സഹായികൾ നൽകുന്നതിന്റെ ഭാഗമായാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉഴവൂർ ബ്ലോക്ക് തലത്തിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി കുറവിലിങ്ങാട് സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് തോമസ് ചാഴികാടൻ എം പി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി നൽകുന്ന സഹായ ഉപകരണങ്ങൾ അർഹരായവർക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് എം പി പറഞ്ഞു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ 7 ബ്ലോക്കുകളിലും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതി ആദ്യമായി നടപ്പാക്കുന്നതെന്നും എം പി പറഞ്ഞു. ഭാഗ്യവശാൽ ഞാൻ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. ഈ പാർലമെന്റ് കമ്മിറ്റി ചേർന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സാമൂഹ്യനീതി വകുപ്പ് വഴി ഇന്ത്യയിലെല്ലായിടത്തും നിരവധിയായ സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് പ്രത്യേകമായ പദ്ധതികളുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ പദ്ധതികളുണ്ട്. അത്തരത്തിൽ ധാരാളം പദ്ധതികൾക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നത്. സമ്മേളനത്തിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ജോൺ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജമി, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി കുര്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എം മാത്യു, ജോസ് പുത്തൻകാല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബി ഡി ഒ ദിനേശൻ, അലിക്കോ കമ്പനി സീനിയർ മാനേജർ അശോക് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കുറവലങ്ങാട്, ഉഴവൂർ, മരങ്ങാട്ടുപള്ളി, കണക്കാരി, മാഞ്ഞൂർ, രാമപുരം, കടപ്പളാമറ്റം, വെളിയന്നൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളാണ് ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയത്. 40% വൈകല്യമുള്ളവർക്കാണ് സഹായ ഉപകരണങ്ങൾ നൽകുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.